നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇവർ കെ എസ് ആർ ടി സി ജീവനക്കാരല്ല, കെ എസ് ആർ ടി സിയുടെ കാലന്മാരാണ്. ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് അച്ഛനെ ക്രൂരമായി മർദ്ദിക്കുന്നു, ഒപ്പം ആ പെൺകുട്ടിയെയും മർദ്ദിക്കുന്നു. ഭീകരമാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഭരിക്കുന്ന സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഒക്കെ പിന്തുണയുണ്ടെങ്കിൽ എന്ത് തോന്നിവാസവും ആരോടും കാണിക്കാം എന്നതാണ് ഇവരുടെ ഭാവം. മകളുടെ കൺസെഷൻ ടിക്കറ്റ് എടുക്കാൻ വന്ന കാട്ടാക്കട ആമച്ചൽ സ്വദേശി പ്രേമനെ കെ എസ് ആർ ടി സി ജീവനക്കാർ മകളുടെ മുന്നിലിട്ട് മർദ്ദിക്കുന്നത് കണ്ടാൽ ഹൃദയമുള്ള ആരും തകർന്നു പോകും. പെൺകുട്ടിയുടെ മുന്നിൽ വച്ച് അച്ഛനെ മർദ്ദിക്കരുതേ എന്നു ചിലർ വിളിച്ചു പറഞ്ഞു. എന്നിട്ടും ആ നരാധമന്മാർ അച്ഛനെ വെറുതെ വിട്ടില്ല. ജീവനക്കാരനായ മിലൻ, അനിൽകുമാർ, ഷെറീഫ്, ഗാർഡായ സുരേഷ് എന്നിവർ ചേർന്നാണ് ക്രൂരമായി ആ അച്ഛനെ തല്ലിച്ചതച്ചത്. മകളുടെ കൺസെഷൻ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രേമനൻ കെ എസ് ആർ ടി സി ഡിപ്പോയിലെത്തി. കോഴ്സ് സർട്ടിഫിക്കറ്റ് വീണ്ടും തരാതെ കൺസെഷൻ തരാൻ കഴിയില്ല എന്ന് ജീവനക്കാരൻ്റെ നിലപാട്. ആളുകളെ എന്തിനാണിങ്ങനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? 3 വർഷത്തെ ഡിഗ്രി കോഴ്സിനാണ് മകൾ പഠിക്കുന്നത്. 3 മാസം കൂടുമ്പോൾ എങ്ങനെയാണ് കോഴ്സ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുക? കെ എസ് ആർ ടി സി ഇങ്ങനെയാകാൻ കാരണം ഇത്തരം പ്രവൃത്തികളാണെന്നും അച്ഛൻ ആ ജീവനക്കാരനോട് പറഞ്ഞു. തൊട്ടു പിന്നാലെ കെ എസ് ആർ ടി സിയെ ഉണ്ടാക്കാൻ വന്നേക്കുന്നു എന്ന് പറഞ്ഞ് പ്രേമനെ മർദ്ദിക്കുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പപ്പ എന്ന് വിളിച്ച് പൊട്ടിക്കരയുന്ന ഒരു മകൾ, മക്കളുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ ഇടിക്കരുതേ എന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന യാത്രക്കാർ, ഉദ്യോഗസ്ഥരുമായുള്ള ഒരു ചെറിയ തർക്കമാണ് പ്രേമനെ ഇത്ര ക്രൂരമായി മർദ്ദിക്കുന്നതിൽ ചെന്ന് അവസാനിച്ചത്. മകളുടെ കൺസെഷൻ പുതുക്കാനായി കെ എസ് ആർ ടി സി ഡിപ്പോയിലെത്തിയ ആ പിതാവിനെ ക്രൂരമായി ജീവനക്കാർ തല്ലിച്ചതച്ചു. അഹങ്കാരമാണ് ഇവരുടെ മുഖമുദ്ര. മർദ്ദിക്കുക മാത്രമല്ല, പിന്നീട് പ്രേമനെ ഇവർ നിലത്തേക്ക് തള്ളിയിട്ടു. അച്ഛന് അസുഖമുണ്ടെന്നും അടിക്കരുതേ എന്ന് നിലവിളിച്ചുകൊണ്ട് ആ പെൺകുട്ടി മർദ്ദിക്കുന്നവരുടെ ഇടയിലേക്ക് ഓടിച്ചെന്നു. ഒരു പെൺകുട്ടിയാണ് എന്നുപോലും ചിന്തിക്കാതെ അവരെന്നെ തള്ളിത്തെറിപ്പിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. മർദ്ദനമേറ്റ അച്ഛനെ ആശുപത്രിയിലാക്കിയതിനു ശേഷം ആ പെൺകുട്ടി പരീക്ഷ എഴുതാനായി കോളേജിലേക്ക് പോയി. പക്ഷേ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല എന്ന് പെൺകുട്ടി പറയുന്നു. അച്ഛനെ മർദ്ദിക്കുന്നത് കണ്ടതിൻ്റെ പരിഭ്രാന്തി തന്നിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ഇപ്പോഴും താൻ വിറയ്ക്കുകയാണ്. ഒരു ബഹളം കേട്ടാണ് താൻ ആ സംഭവ സ്ഥലത്തേക്ക് ചെന്നത്. അച്ഛനും ജീവനക്കാരും തമ്മിൽ ഒരു തർക്കം നടക്കുന്നു. പിന്നെ ഞാൻ കാണുന്നത് അച്ഛനെ ആ ജീവനക്കാർ പിടിച്ച് തള്ളുന്ന രംഗങ്ങൾ. പിടിച്ചു മാറ്റാനെത്തിയ എന്നെയും അവർ തള്ളിമാറ്റിയെന്ന് പെൺകുട്ടി പറയുന്നു. ബലം പ്രയോഗിച്ച് അച്ഛനെ അടുത്ത മുറിയിലേക്ക് അവർ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അടിക്കരുതേ എന്ന് താൻ കെഞ്ചി പറഞ്ഞു. കേട്ടില്ല. അച്ഛന് വയ്യാതായപ്പോഴാണ് അവർ അടി നിർത്തിയത്. അച്ഛനെ ക്രൂരമായി അടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വല്ലാതായി. കണ്ടു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. ജീവനക്കാർ ആരും അച്ഛനെ ആശ്വസിപ്പിക്കാൻ ചെന്നില്ല. അച്ഛന് വയ്യ എന്നു പറഞ്ഞ് അലറിക്കരഞ്ഞിട്ടും ആരും സഹായിക്കാൻ പോലും ഓടിയെത്തിയില്ല. ഒടുവിൽ കൂട്ടുകാരിയുമായി താൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിപ്പോയി. പിന്നീട് പോലീസ് എത്തിയാണ് അച്ഛനെ രക്ഷിച്ചെടുത്തത്. സംഭവത്തിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെട്ടു. കെ എസ് ആർ ടി സിയിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് കെ എസ് ആർ ടി സി എം ഡിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. അതിക്രമത്തിലുടൻ പ്രാഥമിക റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറയുന്നു. റിപ്പോർട്ടുമായി നേരിട്ട് വരാൻ സി എം ഡിയോട് താൻ ആവശ്യപ്പെട്ടു. ജീവനക്കാർ കുറ്റക്കാരാണെങ്കിൽ ഇന്ന് തന്നെ നടപടിയുണ്ടാകും എന്ന് ഗതാഗത മന്ത്രി പറയുന്നു. ഗതാഗത മന്ത്രിയുടെ മുന്നിൽ ആ ദൃശ്യങ്ങളുണ്ടല്ലോ. ഒരു പെൺകുട്ടിയെയും ആ പെൺകുട്ടിയുടെ അച്ഛനെയും മർദ്ദിക്കുന്ന ക്രൂര വീഡിയോയുടെ ദൃശ്യങ്ങൾ. സംഭവം വാർത്തയായതുകൊണ്ട് മാത്രം ഇപ്പോൾ ഗതാഗത മന്ത്രി അടിയന്തരമായി ഇടപെട്ടു. ഹൈക്കോടതിയുടെ ഇടപെടലും ശക്തമായുണ്ട്. ഇത്തരം മാഫിയകൾ തന്നെയാണ് കെ എസ് ആർ ടി സിയെ ഭരിക്കുന്നത് എന്ന് വ്യക്തം. ജീവനക്കാരല്ല, ഇത്തരം കാലന്മാരാണ് ആനവണ്ടിയെ കൊലയ്ക്ക് കൊടുക്കുന്നത്. 1 മാസം മുൻപ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കൺസെഷൻ ടിക്കറ്റ് വാങ്ങിയതാണ് എന്ന് പെൺകുട്ടി പറയുന്നു. ഇനി പുതുക്കാൻ വീണ്ടും കോഴ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന പതിവില്ല. എന്നാൽ അത് നിങ്ങളാണോ തീരുമാനിക്കുക എന്ന് ചോദിക്കുന്ന ജീവനക്കാർ. വെറുതെയല്ല കെ എസ് ആർ ടി സി രക്ഷപ്പെടാത്തത് എന്ന് ആ പിതാവ് പറഞ്ഞത് ഹൃദയത്തിൽ നിന്നാണ്. ഇത്തരം നീചന്മാരെ ഈ ജീവനക്കാരുടെ ലിസ്റ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന് വെട്ടി ദൂരെ എറിയുക. അത്തരക്കാരെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കാൻ ഈ ഭരണകൂടത്തിന് ആർജവമുണ്ടാകും.
ആ പെൺകുട്ടിയുടെ കണ്ണീർ ചെന്നു വീഴുന്നത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ നെറുകയിലാണ്. കേരളത്തിലെ ഓരോ അമ്മമാരും അച്ഛന്മാരും പൊട്ടിക്കരയുന്ന നിമിഷമാണ് കാട്ടാക്കടയിൽ നമ്മൾ കാണുന്നത്. ക്രൂരതയുടെ ഏറ്റവും വലിയ അടയാളങ്ങൾ ഇതാണ് നമ്മുടെ ഭരണം. അതിക്രൂര വാർത്ത ഇപ്പോൾ കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തുന്നു. KSRTC ജീവനക്കാരുടെ ക്രൂരതകൾ നിരവധി നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്കിലും അതിക്രൂരമാണ് പല സംഭവങ്ങളുമെന്ന് തിരിച്ചറിയുന്നു ഇത്തരം വാർത്തകളിലൂടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.